ൊന്നാമത് വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മാനന്തവാടി കണിയാരം ജി കെ എം ഹൈസ്കൂളിൽ തുടങ്ങി മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും വയനാട്ടിൽ നിന്നുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പേരാണ് വിവിധ വേദികൾക്ക് നൽകിയിരിക്കുന്നത് എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നാൽപ്പത്തി ഒന്നാമത് വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിനാണ് മാനന്തവാടിയിലെ കണിയാരം ഫാദർ ജി കെ എം ഹൈസ്കൂളിൽ തുടക്കമായിരിക്കുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾക്കൊക്കെ ശേഷം രണ്ട് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ സംഘാടകരൊക്കെ ആ രണ്ട് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന കലോത്സവം ആയതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളിലെല്ലാം അതീവ ശ്രദ്ധയാണ് പുലർത്തുന്നത് പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ സിമിലാണ് നമ്മളോടൊപ്പം ഉള്ളത് എത്ര എന്തൊക്കെയാണ് പേര്സ് മൂവായിരം പേരെയാണ് നമ്മൾ ഈ മേളയിൽ ആകെ പ്രതീക്ഷിക്കുന്നത് നാല് ദിവസമായിട്ട് ഏഴാം തീയതി നാളെ രാവിലെ മുതൽ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും ഏഴ് എട്ട് ഒൻപത് മൂന്ന് ദിവസങ്ങൾ ആയിട്ടാണ് സ്റ്റേജ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ വേദി പ്രവർത്തിക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ ഫാദർ ജെ കെ എം എച്ച് എസ് കണിയാരത്തിൻ്റെ ഒന്നാമത്തെ പിന്നെ ഗ്രൗണ്ടിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വേദിയും ഇതേ കോമ്പൗണ്ടിൽ തന്നെയാണ് മൂന്നാമത്തെ വേദിയും ഇവിടെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് മറ്റ് വേദികൾ പ്രവർത്തിക്കുന്നത് സെൻറ്റ് ജോസഫ് ടി ടി കണിയാരം അതുപോലെ തന്നെ സാൻജോ പബ്ലിക് സ്കൂൾ തൊട്ടടുത്തുള്ള വിദ്യാലയമായ സാൻജോ പബ്ലിക് സ്കൂളിലുമാണ് പ്രവർത്തിക്കുന്നത് ഈ നമ്മുടെ വേദികൾക്ക് എന്താ അതെ ഇവിടെ വയനാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പം ഈ മേളയിലെ പിന്നെ വേദികളുടെ പേരുകൾ എങ്ങനെയാണെന്നുള്ള നല്ല പരിശോധന പ്രോഗ്രാം കമ്മിറ്റി നടത്തി അതിൻ്റെ ഭാഗമായിട്ട് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സാഹിത്യകാരന്മാർ എഴുത്തുകാർ അവരുടെ പുസ്തകങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ തയ്യാറാക്കിയ പുസ്തകങ്ങൾ വയനാട്ടിലെ അധ്യാപകർ തയ്യാറാക്കിയ പുസ്തകങ്ങൾ ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പുസ്തകങ്ങളിൽ നിന്ന് പേരിലേക്ക് എത്താൻ പറ്റുമോ എന്നൊരു പരിശോധനയാണ് നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് വലിയ സന്തോഷം ഉണ്ടായി കാരണം ഒന്ന് വയനാടിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചു അതിൽ ഒന്നാമത്തെ വേദിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് വല്ലി എന്ന് പറയുന്ന നോവലാണ് രണ്ടാമത്തെ വേദിക്ക് ഞങ്ങളെ സംബന്ധിച്ചുള്ള വളരെ അഭിമാനം ഈ മേളയുമായി ബന്ധപ്പെട്ടുണ്ട് പിന്നെ വീരേന്ദ്ര എം പി വീരേന്ദ്രകുമാറിൻ്റെ ഹൈമവധ ഭൂവിൽ നിന്ന് ഹൈമവധം എന്ന് പറയുന്ന വേദിയാണ് രണ്ടാമത്തെ വേദിക്ക് ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ വ്യത്യസ്തമായി പതിനഞ്ച് ഓഫ് സ്റ്റേജ് വേദികൾക്കും അതുപോലെ തന്നെ ഒൻപത് പൊതുവേദികൾക്കും ഇങ്ങനെ പുസ്തകങ്ങളുടെ പേരാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിട്ടാണ് രേഖപ്പെടുത്തുന്നതെന്നാണ് പ്രോഗ്രാം കമ്മിറ്റി വിലയിരുത്തുന്നത് ഒൻപത് വേദികളിലായി മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് നാളെ സ്റ്റേജ് മത്സരങ്ങൾ തുടങ്ങുന്നതോടുകൂടിയാകും ഇവിടെ കൂടുതൽ ആവേശം പ്രകടമാവുക എന്തായാലും രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോവിഡിന് ശേഷമുള്ള വയനാട് റവന്യൂ ജില്ലാ കലോത്സവമാണ് ഈ കണിയാരം ഫാദർ ജി കെ എം ഹൈസ്കൂളിൽ നടക്കുന്നത് ഷമീർ മച്ചിങ്ങിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്